നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ് അൻപത് തൃണമൂൽ എം എൽ എ മാർ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് ബി ജെ പി ബംഗാൾ അധ്യക്ഷൻ ദിലീപ് ഘോഷ് പ്രഖ്യാപിച്ചിട്ട് അധികം നാളായിട്ടില്ല ആറോ ഏഴോ ബി ജെ പി എം പിമാർ തൃണമൂലിലെത്തും എന്ന് മന്ത്രി ജ്യോതിപ്രിയ മാലിക്കിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടായിരുന്നു ദിലീപ് ഘോഷിന്റെ ഈ പ്രഖ്യാപനം ഇതിനിടെയാണ് ചലച്ചിത്ര താരവും ബിർഭൂം എംപിയുമായ ശതാബ്ദി റോയ് തൃണമൂൽ വിടുമെന്ന് പരോക്ഷ സൂചനയുമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് തന്റെ തീരുമാനം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പ്രഖ്യാപിക്കുമെന്നാണ് ശതാബ്ദി റോയ് അറിയിച്ചത് രണ്ടായിരത്തിഒൻപത് മുതൽ ബിർഭൂമിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ശതാബ്ദി റോയ് പോസ്റ്റിന് ശേഷം ശതാബ്ദിയുടെ ഫോണിൽ ഇവരെ ലഭിക്കുന്നില്ലെന്ന് വിവരമുണ്ട് കുറച്ചു നാളുകളായി പാർട്ടി പരിപാടികളിൽ ക്ഷണിക്കാത്തതിനെ തുടർന്ന് ശതാബ്ദി റോയ് മാനസിക പിരിമുറുക്കത്തിലായിരുന്നു എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ എന്നാൽ ശതാബ്ദിയുടെ തീരുമാനത്തിൽ മറ്റൊരു ലോക്സഭാംഗമായ സൗഗതാ റോയ് അത്ഭുതം പ്രകടിപ്പിച്ചു ഡിസംബർ മാസത്തിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കൊപ്പം ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തത് ബംഗാളിൽ കഴിഞ്ഞ വർഷം ഡിസംബർ പത്തൊൻപതിന് ഏഴ് തൃണമൂൽ എം എൽ എമാരും ഒരു എംപിയും പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവർ ബി ജെ പിയിൽ ചേർന്നത് ഇവർ പാർട്ടി വിട്ടതിനെ ചപ്പു ചവറുകൾ ഒഴിവാക്കിയെന്ന പ്രതികരണത്തോടെയായിരുന്നു തൃണമൂൽ നേരിട്ടത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അൻപത് എംഎൽഎമാർ രാജിവെച്ച് ബി ജെ പിയിൽ ചേരുമെന്ന ബംഗാൾ ബി അധ്യക്ഷൻ ദിലീപ് ഘോഷിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ശതാബ്ദി റോയ് പാർട്ടി വിട്ടേക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത് ഞാൻ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ജനുവരി പതിനാറിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഞാൻ നിങ്ങളെ അറിയിക്കും എന്ന സന്ദേശമാണ് ശതാബ്ദി റോയുടെ പേരിൽ അവരുടെ ഫാൻ പേജിലൂടെ പ്രചരിക്കുന്നത് താൻ മാനസിക വ്യാകുലതയിലാണ് പല പരിപാടികൾക്കും തന്നെ വിളിക്കാത്തതിനാൽ നിയോജക മണ്ഡലത്തിലെ ആളുകളുമായി വേണ്ടത്ര സമയം ചെലവഴിക്കാൻ സാധിച്ചില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് എന്നാൽ പോസ്റ്റിന്റെ ആധികാരികത ഉറപ്പായിട്ടില്ല ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃണമൂൽ നേതാക്കളെ എങ്ങനെയും പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ബി ജെ നടത്തുന്നത് ബംഗാളിലെ പ്രചരണത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മുന്നിട്ടിറങ്ങുന്നത് ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പ്രചരണങ്ങളും ബംഗാളിൽ നടക്കുന്നത് അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരുനൂറ്റി തൊണ്ണൂറ്റിനാല് അംഗ നിയമസഭയിൽ ഇരുനൂറ് സീറ്റും പിടിച്ച് മമതാ ബാനർജിയെ വെറും പുൽക്കൊടി മാത്രമാക്കി മാറ്റുമെന്ന് അമിത്ഷായുടെ പ്രഖ്യാപനം അതേസമയം ബംഗാളിൽ ബി ജെ പിയും തൃണമൂലും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടെ ഗവർണർ ജഗ്ദീപ് ധൻഖറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എം പി സുഖേന്ദു ശേഖറാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഗവർണറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചത് ഗവർണർ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിൽ നിന്നും പരാജയപ്പെട്ടുവെന്നും സുപ്രീം കോടതിയുടെ നിയമങ്ങൾ ലംഘിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കത്ത് ഭരണഘടനയെ സംരക്ഷിച്ച് നിർത്തുന്നതിലും പ്രതിരോധിക്കുന്നതിലും ഗവർണർ പരാജയപ്പെട്ടു സുപ്രീംകോടതി പ്രഖ്യാപിച്ച നിയമങ്ങൾ ആവർത്തിച്ച് ലംഘിക്കുകയും ചെയ്തു സുഖേന്ദ്രശേഖർ റായ്ക്കൊപ്പം തൃണമൂൽ നേതാക്കളായ സുദീപ് ബന്ദോപാധ്യായ് ഡെറിക് ഒബ്രിയാൻ കല്യാൺ ബാനർജി കഖോലി ഘോഷ് ദാസ്ചിന്ദാർ എന്നിവരും ഗവർണറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ ഓഫീസിലിരുന്ന് ഗവർണർ ധൻഖർ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം നടപ്പാക്കുകയാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നതും സംസ്ഥാനത്ത് രാഷ്ട്രീയ എതിരാളികളും ബി ജെ പി ആണ് എന്ന ഒറ്റ കാരണത്താലാണ് ഇത് ഗവർണറായി നിയമിതനാവുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ചുമതലകൾ നിറവേറ്റുമെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നിഷ്പക്ഷമായി പെരുമാറുമെന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റി കത്തിൽ വിശദീകരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്